ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു പുതു പുതു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളത് എൻ്റെ അമ്മ വീട്ടിൽ ഉച്ചയായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ദേ ഇതാണ് ചെടി. ആക്ച്വലി ഇത് നമുക്ക് ദേ ഇപ്പം ഇങ്ങനെ കൈയേറ്റത്ത് ഇങ്ങനെ പിടിച്ച് നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ്. സാധാരണ ഇത് ഇങ്ങനെ അവിടെ ആ മോളിൽ കിടന്നിരുന്നാന്നു. ഞാനും എൻ്റെ അനിയത്തിമാരും ദേ ഇതിങ്ങനെ വലിച്ച് വലിച്ച് ദേ ഇതിപ്പോൾ ഇങ്ങനെ താന്ന് കിടക്കണം. ഞങ്ങൾക്ക് ദേ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ചെടിയുടെ പേര് മൽവരിക്ക ചെടിയിലാണ്, കണ്ടോ. ഇതാണ് സത്യത്തിൽ ഇത് മുഴുവൻ വളർത്തി നട്ടും വെള്ളമൊഴിച്ചും എല്ലാം വളർത്തിയെടുത്ത അമ്മച്ചിയായിട്ടോ. അമ്മച്ചിക്കാണ് ഫുൾ ക്രെഡിറ്റ്. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തോട്ടും കുറച്ചൊക്കെ ചാഞ്ഞൊക്കെ കിടപ്പുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നെങ്കിൽ ക്ലാസ്സൊന്നും ഇല്ലാത്ത സമയത്ത് രാവിലെ പറിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം പറിക്കും. ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പറിക്കാറുണ്ട്. ഇടയ്ക്ക് അവളുമാരുമൊക്കെ ഞങ്ങളില്ലാത്ത സമയത്ത് ഇടയ്ക്ക് അവളുമാരും പറിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ എന്നാ ചെയ്യാറ്, മൽബരിക്ക വെച്ചിട്ട് നമ്മൾ ഇത് കഴിക്കാറില്ല ചെയ്യാറ്. ഞാൻ ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു നാച്ചുറൽ ലിപ്സ്റ്റിക് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതിൻ്റെ ഇതെടുത്തിട്ട് ഇതിൻ്റെ ആ ചാറില്ലേ അതിങ്ങനെ ഞെക്കിയിട്ട് ചുണ്ട വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ലിപ്സ്റ്റിക്ക്, നല്ല പഴുത്ത എടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് പഴുത്തതേ ഉള്ളൂ. നല്ല ഡാർക്ക് കളർ കിട്ടണമെങ്കിൽ നല്ല പഴുത്ത എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് കളർ കിട്ടും. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ ഒരെണ്ണം പറിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ചാറിങ്ങനെ എടുക്കണം. ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്ക് അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിതിങ്ങനെ അങ്ങ് ചാറങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടിട്ട് ബൈ ബൈ.